தூதருமாய் மேகத்தேரதில் என் பிரிய ரட்சகன் எழுந்தருளுந்து தர்சிச்சிடுமா பிரத்யக்ஷத என் இயேசு வரும்போல் தேவநாமத்தின் மகத்துவம் உண்டாகட்டே. തിരുവചന പാഠപഠനത്തിലേക്ക് കടന്നു വന്ന എല്ലാ ദൈവമക്കളെയും ഞാൻ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല നാമത്തിൽ ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. ഈ ക്വാർട്ടറിൽ നാം പഠിക്കുന്നത് മൂന്ന് ബാഹ്യ ആകാശ ദൂതുകൾ എന്ന വിഷയത്തെ അടിസ്ഥാനപ്പെടുത്തിയുള്ളതാണ്. ഇന്ന് നാം പഠിക്കുന്നത് ഏഴാമത്തെ പാഠമാണ്, സൃഷ്ടിതാവിനെ നമസ്കരിക്കുക. മനപ്പാഠവാക്യം: കർത്താവേ, നീ സർവവും സൃഷ്ടിച്ചവനും എല്ലാം നിന്റെ ഇഷ്ടം ഹേതുവാൽ ഉണ്ടായതും സൃഷ്ടിക്കപ്പെട്ടതുമാകയാൽ മഹത്വവും ബഹുമാനവും ശക്തിയും കൈക്കൊള്ളുവാൻ യോഗ്യൻ. വെളിപ്പാട് 4:11. നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. കരുണാസമ്പന്നനും നീതിമാനുമായ അടിയങ്ങളുടെ സ്വർഗീയ വാഴ്ത്തപ്പെട്ട നല്ല ദൈവമേ, തിരുവചന പാഠം പഠിക്കുന്നതിനായി ഞങ്ങൾ കടന്നു വന്ന് ഞങ്ങളെ ഞങ്ങളുടെ മധ്യത്തിൽ അങ്ങ് വന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ, ഞങ്ങളെ ശക്തീകരിക്കണമേ, ഞങ്ങളെ ബലപ്പെടുത്തണമേ. പാഠം പഠിക്കുമ്പോൾ അത് പഠിക്കുന്നതിനാവശ്യമായ ബുദ്ധി ജ്ഞാനവും നൽകിത്തരണമെന്ന് അടിയങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മ നിറവുള്ളവരായി കർത്താവെ പാഠം ശ്രവിക്കുവാനുള്ള കൃപയും ഞങ്ങൾക്ക് നൽകിത്തരണം. മാനവും മഹത്വവും അങ്ങെടുക്കണം. എല്ലാം യേശുവിൻ്റെ ധന്യനാമത്തിൽ തന്നെ, ആമേൻ. കർത്താവെ, നീ സർവവും സൃഷ്ടിച്ചവനും എല്ലാം നിന്റെ ഇഷ്ടഹേതുവായൽ ഉണ്ടായതും സൃഷ്ടിക്കപ്പെട്ടതുമാകയാൽ മഹത്വവും ബഹുമാനവും ശക്തിയും കൈക്കൊള്ളുവാൻ യോഗ്യൻ. വെളിപ്പാട് 4:11. ഇതാണ് നമ്മുടെ ഇന്നത്തെ മനപ്പാഠവാക്യം. നാം എന്തെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് നമുക്ക് വ്യക്തമായ ഒരു ധാരണ ഉണ്ടാകണമെങ്കിൽ ഒരു പക്ഷേ നാം അത് അനുഭവിച്ചിരിക്കണം, അല്ലെങ്കിൽ നാം അത് അറിയുന്നതായിരിക്കണം. കാരണം അറിയുന്ന കാര്യങ്ങളെക്കുറിച്ചോ അനുഭവിച്ച കാര്യങ്ങളെക്കുറിച്ചോ നമുക്ക് വ്യക്തതയുണ്ടാകും. ഉദാഹരണമായി സൂര്യൻ, എല്ലാവർക്കും സൂര്യനെ കുറിച്ച് അറിയാം. ആകാശം, ആ വാക്ക് കേൾക്കുമ്പോൾ ആകാശം എന്താണെന്ന് നമുക്ക് മനസ്സിലാകും. അതുപോലെ അന്തരീക്ഷവായു, ഈ അഖിലാണ്ടം നിലനിൽക്കുന്നത് ദൈവം ഇതിനെ സൃഷ്ടിച്ചതുകൊണ്ടാണ്. ഈ അഖിലാണ്ടവും അവയിലുള്ളതെല്ലാം ദൈവം സൃഷ്ടിച്ചതുകൊണ്ടാണ് ഇന്ന് ദൈവം അതിനെ പരിപാലിക്കുന്നത്. കർത്താവ് സർവവും സൃഷ്ടിച്ചവനാണ്. കർത്താവിൻ്റെ ഇഷ്ട ഹേതുവാൽ ഉളവായതും സൃഷ്ടിക്കപ്പെട്ടതുമാണ്. ആകയാൽ മഹത്വവും ബഹുമാനവും ശക്തിയും കൈക്കൊള്ളുവാൻ കർത്താവായ യേശു യോഗ്യനുമാണ്. ഞായറാഴ്ചത്തെ ഭാഗത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ കഷ്ടതയിൽ കൂട്ടാളി. കഷ്ടതയിൽ ഒരു നല്ല കൂട്ടാളിയാണ് ദൈവം തമ്പുരാൻ. ഡൊമീഷ്യൻ ചക്രവർത്തി റോമൻ ഭരണാധികാരിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഭരണകാലം 86 മുതൽ 96 വരെ. എന്നാൽ ക്രൂരനായിരുന്നു, ദയയില്ലാത്തവനായിരുന്നു. ജീവനോടിരിക്കുന്ന യോഹന്നാനെ പത്മോസ് ദ്വീപിലേക്ക് നാട് കടത്തി. അത് 95. യേശുവിൻ്റെ സ്വർഗാരോഹണത്തിന് ശേഷം യോഹന്നാനെ യേശു പത്മോസ് ദ്വീപിൽ സന്ദർശിച്ചു എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. വെളിപ്പാട് 1:9, നിങ്ങളുടെ സഹോദരനും യേശുവിൻ്റെ കഷ്ടതയിലും രാജ്യത്തിലും സഹിഷ്ണുതയിലും കൂട്ടാളിയുമായ യോഹന്നാൻ എന്ന ഞാൻ ദൈവവചനവും യേശുവിൻ്റെ സാക്ഷ്യവും നിമിത്തം പത്മോസിൽ ആയിരുന്നു. എങ്ങനെയാണ് ഈ യോഹന്നാൻ പത്മോസിൽ എത്തിയതെന്ന് പത്മോസിൻ യോഹന്നാൻ്റെ തന്നെ സാക്ഷ്യമുണ്ട്. നിങ്ങളുടെ സഹോദരനും യേശുവിൻ്റെ കഷ്ടതയിലും രാജ്യത്തിലും സഹിഷ്ണുതയിലും കൂട്ടാളിയുമായ യോഹന്നാൻ എന്ന ഞാൻ യേശുവിൻ്റെ സാക്ഷ്യം നിമിത്തം പത്മോസിലായിരുന്നു എന്ന് സ്വയം സാക്ഷ്യപ്പെടുത്തുന്നു. ഈ പത്മോസ് ദ്വീപ് എവിടെയാണ്? പത്മോസ് പറയുന്നത് ഏഷ്യ മൈനറിൻ്റെ പശ്ചിമ തീരത്ത് നിന്ന് ഈജിയൻ കടലിലുള്ള 48 കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന, 18 മൈൽ നീളവും 8 കിലോമീറ്റർ വീതിയുമുള്ള ചന്ദ്രക്കലയുടെ ആകൃതിയിലുള്ള ഒരു ദ്വീപാണ്. അപ്പം ഡൊമീഷ്യൻ ചക്രവർത്തിയെ കാണപ്പെട്ട ദൈവമെന്ന് അക്സെപ്റ്റ് ചെയ്യാത്തത് കൊണ്ടാണ് യോഹന്നാനെ ഈ പത്മോസ് ദ്വീപിലേക്ക് നാട് കടത്തിയത്. ഡൊമീഷ്യൻ ചക്രവർത്തി കരുതി യോഹന്നാനെ നാട് കടത്തിയാൽ അതോടുകൂടി സുവിശേഷ ഘോഷണം അവസാനിക്കും എന്ന്. എന്നാൽ ദൈവം യോഹന്നാനെ അത്ഭുതകരമായി അവിടെ നിന്നും വിടുവിച്ചു.
പുതിയ നിയമത്തിലെ ഏക പ്രവചന ഗ്രന്ഥമായ വെളിപ്പാട് പുസ്തകം എഴുതുവാൻ പ്രാപ്തനാക്കി. അടുത്ത വർഷം ഈ ഡൊമീഷ്യൻ ചക്രവർത്തിയുടെ മരണശേഷം യോഹന്നാനെ എഫോസോസിലേക്ക് തിരിച്ചു കൊണ്ടുവന്നു. യോഹന്നാന്റെ പത്മോസ് വാസകാലം ഏകദേശം 8 മാസമായിരുന്നു. മത്തായിയുടെ സുവിശേഷം 13:27 വചനം നിമിത്തം ഞെരുക്കവും ഉപദ്രവവും ഉണ്ടാകുമെന്ന് പറയുന്നുണ്ട്. അപ്പോസ്തല പ്രവൃത്തിയിൽ അത് തന്നെ പറയുന്നുണ്ട്, വിശ്വാസത്തിൽ നിലനിൽക്കണമെന്നും നാം അനേക കഷ്ടങ്ങളിൽ കൂടി ദൈവരാജ്യത്തിൽ കടക്കേണ്ടതാകുന്നു എന്നും പ്രബോധിപ്പിച്ചു ശിഷ്യന്മാരെ മനസ്സുറപ്പിച്ചിരുന്നു. അപ്പം മത്തായി 15:21-27 ഇവിടെ പറയുന്ന വചന നിമിത്തം ഞെരുക്കവും പ്രയാസവും ഉപദ്രവം ഉണ്ടാകും. എന്നാൽ പ്രയാസവും ഉപദ്രവവും യോഹന്നാൻ വന്നപ്പോൾ യോഹന്നാന് ലഭിച്ച നേരത്തെ ലഭിച്ച ധൈര്യപ്പെടുത്തൽ, അവിടെ അപ്പോസ്തല പ്രവൃത്തിയിൽ പറയുന്നത് വിശ്വാസത്തിൽ നിലനിൽക്കണമെന്ന് നാം അനേക കഷ്ടങ്ങളിൽ കൂടി ദൈവരാജ്യത്തിൽ കടക്കേണ്ടതാകുന്നു എന്ന് പ്രബോധിപ്പിച്ച് ശിഷ്യന്മാരുടെ മനസ്സ് ഉറപ്പിച്ചിരുന്നു. അങ്ങനെ യോഹന്നാന്റെ മനസ്സ് ദൈവം ഉറപ്പിച്ചിരുന്നത് കൊണ്ട് ആ കഷ്ടത, പത്മോസിലെ കഷ്ടത സഹിക്കുവാൻ യോഹന്നാന് കഴിഞ്ഞു. ഇതെല്ലാം യോഹന്നാനും അനുഭവിച്ചു. എന്നാൽ യോഹന്നാന്റെ സേവനം അവിടെ അവസാനിച്ചിട്ടില്ല. തിളങ്ങുന്ന വെണ്മയോടെയുള്ള ഒരു സ്വർഗീയ സന്ദർശകൻ ദൈവിക സിംഹാസന മുറിയിൽ നിന്ന് ഒരു ദൂതുമായി ആ ഏകാന്ത ദ്വീപിൽ യോഹന്നാന്റെ അടുത്തെത്തി. ഞാൻ ആ ഭാഗം ഒന്നുകൂടെ പറയാം. തിളങ്ങുന്ന വെണ്മയോടുള്ള ഒരു സ്വർഗീയ സന്ദർശകൻ ദൈവിക സിംഹാസന മുറിയിൽ നിന്ന് ഒരു ദൂതുമായി ആ ഏകാന്ത ദ്വീപിൽ യോഹന്നാന്റെ അരികിലെത്തി. ആരാണ് ഈ ദൂതുമായി വന്നത്? കർത്താവായ യേശു ക്രിസ്തു തന്നെ. എന്താണ് ആ ദൂത്? സഹസ്രാബ്ദങ്ങളും നൂറ്റാണ്ടുകളും എല്ലാം കടന്ന സമയത്തിൻ്റെ ഇടനാഴിയിലൂടെ മാറ്റലിക്കൊണ്ട് കാലാന്ത്യത്തിൽ എത്തിച്ചേരേണ്ടതിന് യേശുവിൽ നിന്നുള്ള പ്രത്യാശയുടെ ഒരു ദൂത്, കാലാന്ത്യത്തിൽ കർത്താവിൻ്റെ വീണ്ടും വരവിന് തൻ്റെ ജനം ഒരുങ്ങേണ്ടതിൻ്റെ പ്രത്യാശ നിർഭരമായ ദൂതാണത്. അതാണ് യോഹന്നാനെ ഏൽപ്പിച്ചത്. സഹസ്രാബ്ദങ്ങളെ നൂറ്റാണ്ടുകളെല്ലാം കടക്കണം, സമയത്തിൻ്റെ ഇടനാഴിയിൽ മാറ്റിലിക്കൊണ്ട് കാലാന്ത്യത്തിൽ എത്തിച്ചേരേണ്ടതിന് യേശുവിൽ നിന്നുള്ള പ്രത്യാശയുടെ ദൂത്. ഈ പ്രതിസന്ധികളെ നേരിടുന്നതിനുള്ള പ്രോത്സാഹനവും അതിൽ അടങ്ങിയിരുന്നു. ഈ ദൂതിനകത്ത് ഏത് പ്രതിസന്ധി വന്നാലും അതിനെ നേരിടുന്നതിനുള്ള പ്രോത്സാഹനവും അതിലുണ്ടായിരുന്നു. വെളിപ്പാട് 14:7 ദൈവത്തെ ഭയപ്പെട്ട് അവൻ്റെ മഹത്വം കൊടുപ്പീൻ, അവൻ്റെ ന്യായവിധിയുടെ നാഴിക വന്നിരിക്കുന്നു, ആകാശവും ഭൂമിയും സമുദ്രവും നീരുറവുകളും ഉണ്ടാക്കിയവനെ നമസ്കരിപ്പീൻ. അപ്പം വെളിപ്പാട് 14:7 പറയുന്നത് ദൈവത്തെ ഭയപ്പെട്ട് അവൻ്റെ മഹത്വം കൊടുക്കുക, കാരണം അവൻ്റെ ന്യായവിധിയുടെ നാഴിക വന്നിരിക്കുന്നു. പിന്നെ ഒരു കാര്യം കൂടെ അതിനകത്ത് പ്രത്യേകതയായിട്ട് പറയുന്നുണ്ട്, ആകാശവും ഭൂമിയും സമുദ്രവും നീരുറവുകളും ഉണ്ടാക്കിയവനെ നമസ്കരിപ്പീൻ. എന്താണ് വെളിപ്പാടിൻ്റെ കേന്ദ്രസ്ഥാനം? വെളിപ്പാടിൻ്റെ കേന്ദ്രസ്ഥാനം എന്ന് പറയുന്നത് നമസ്കാരമാണ്. ആരെ നമസ്കരിക്കണം? ആകാശവും ഭൂമിയും സമുദ്രവും നീരുറവുകളും ഉണ്ടാക്കിയവനെ നമസ്കരിക്കാനാണ് പറയുന്നത്. അപ്പം സൃഷ്ടിതാവിനെ നമസ്കരിക്കുക. അപ്പോസ്തല പ്രവൃത്തി 14:22 നാം അനേക കഷ്ടങ്ങളിലൂടെ ദൈവരാജ്യത്തിൽ കടക്കേണ്ടതാകുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ദൈവരാജ്യത്തിൽ കടക്കുന്ന ഒരാളിൽ അനുഭവിക്കേണ്ടത് അനേക കഷ്ടതകളാണ്. തിങ്കളാഴ്ചത്തെ ഭാഗത്തിലേക്ക് നാം വരുമ്പോൾ സൃഷ്ടിതാവിനെ നമസ്കരിക്കുക. വെളിപ്പാട് 14:7 അതുതന്നെയാണ് നമ്മൾ മുമ്പേ വായിച്ചത്. ദൈവത്തെ ഭയപ്പെട്ട് അവൻ്റെ മഹത്വം കൊടുപ്പീൻ, അവൻ്റെ ന്യായവിധിയുടെ നാഴിക വന്നിരിക്കുന്നു, ആകാശവും ഭൂമിയും സമുദ്രവും നീരുറവുകളും ഉണ്ടാക്കിയവനെ നമസ്കരിപ്പീൻ എന്ന് അവൻ അത്യുച്ചത്തിൽ പറഞ്ഞുകൊണ്ടിരുന്നു. അപ്പം സൃഷ്ടികർത്താവിനെ നമസ്കരിക്കുക എന്ന അത്യുച്ച വിളിയോട് വെളിപ്പാട് 14:7 അവസാനിക്കുന്നു. ഇന്ന് ഈ വിളി അതിപ്രധാനമാണ്. വെളിപ്പാടിലെ അന്ത്യ അഭ്യർത്ഥന ബൈബിളിലെ ആദ്യ പുസ്തകമായ ഉൽപ്പത്തിയിൽ വേരൂന്നിയിരിക്കുന്നു. 1:1 ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. 1:1 അപ്പൊ തിരുവെഴുത്തിന്റെ എല്ലാം ആധാരം അല്ലെങ്കിൽ അടിസ്ഥാനം ഈ വാക്യമാണ്. ദൈവിക ശക്തി എത്ര അതിരില്ലാത്തതെന്ന് അറിയേണ്ടതിന് നമുക്കൊരു ചെറിയ ആശയം, ഒരു സൃഷ്ടി പിണ്ട് ഒരു ഒരു കാര്യം എടുത്ത് ഒരു ഉദാഹരണം എടുത്ത് നമുക്കത് മനസ്സിലാക്കാം. പ്രത്യേകിച്ച് സൃഷ്ടിയിൽപ്പെട്ട ഒരു വസ്തുവായ സൂര്യൻ. അപ്പം മനുഷ്യവംശം, എണ്ണ, വാതക ഇന്ധനം, കൽക്കരി, അഗ്നി, ഇന്നയോളം ഉൽപ്പാദിപ്പിക്കപ്പെട്ട ഊർജം,
അതെല്ലാം കൂടി ഒന്നിച്ചു കൂട്ടിയാൽ സൂര്യൻ ഒരു സെക്കൻഡിൽ ഉൽപ്പാദിക്കുന്ന ഊർജത്തിൻ്റെ അത്രയും വരില്ല. അപ്പോൾ സൂര്യൻ്റെ വ്യാസരേഖ എന്ന് പറയുന്നത് 865,000 കിലോമീറ്ററാണ് എന്ന് വെച്ചാൽ ഭൂമിയുടെ വലിപ്പമുള്ള 1,000,000 ഗ്രഹങ്ങളെ അതിനുള്ളിൽ ഉൾക്കൊള്ളാൻ കഴിയും സൂര്യനിൽ. ആകാശഗംഗ എന്ന താരാപഥത്തിൽ മാത്രം 100,00,000,000,000 സൂര്യന്മാരുണ്ടെന്നാണ് കണ്ടുപിടിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ സൂര്യൻ ഉൽപ്പാദിക്കുന്നതിലും 1,000,000,000 മടങ്ങ് ശക്തി പിസ്റ്റൽ സ്റ്റാർ എന്ന് പറയുന്ന നക്ഷത്രത്തിനുണ്ട്. അപ്പം നമ്മുടെ സൂര്യനെ പോലെ 100,000,000,000 നക്ഷത്രങ്ങളെ ഈ പിസ്റ്റൽ സ്റ്റാറിൽ ഉൾക്കൊള്ളാൻ കഴിയും. അപ്പോൾ ഈ സൃഷ്ടിയുടെ മഹാത്മ്യം എത്ര വലുതാണ് എന്നുള്ളൊരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എത്ര വലിപ്പമുള്ളതാണെന്ന്, ഒരു വസ്തുവിനെ 865,000 മൈൽ വ്യാസമുണ്ട് എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഉൾക്കൊള്ളാവുന്ന വസ്തു എത്ര ആണ്. അതുമായി കമ്പയർ ചെയ്യുമ്പം ഈ മനുഷ്യൻ നമ്മളെത്ര, ഒരു അണുവിൻ്റെ വലിപ്പം മാത്രമേ നമുക്ക് ഈ ദൈവത്തിൻ്റെ അത്ഭുത സൃഷ്ടിയുമായി നമ്മൾ താരതമ്യം ചെയ്താൽ മനുഷ്യൻ്റെ വലിപ്പം എന്ന് പറയുന്നത് ഒരു അണു സമാനമാണ് മനുഷ്യൻ. അപ്പോൾ സൃഷ്ടിയുമായി താരതമ്യം ചെയ്യുമ്പോൾ നാം എത്രയോ ചെറിയതാണ്. എങ്കിലും ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു. സർവസൃഷ്ടിയുടെയും അത്ഭുത വലിപ്പം കാണുമ്പോൾ ദൈവസ്നേഹം നമ്മുടെ മുമ്പിൽ അത്യധികം പ്രതിധ്വനിക്കുന്നത് എപ്രകാരമാണെന്ന് നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയും. നാം ചിന്തിക്കുന്നതിലപ്പുറമാണ്. കാരണം ലോകത്തിലുള്ള എല്ലാ വലിയ സൃഷ്ടിയേക്കാളും വളരെ തീരെ ചെറിയ ഒരു അണുവിൻ്റെ അത്രയും മാത്രമുള്ള മനുഷ്യനെ പ്രത്യേകമായി ദൈവം കരുതുകയും ശ്രദ്ധിക്കുകയും അവന് വേണ്ടി മരിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ആഴം, പൊക്കം, വീതി നമുക്ക് ചിന്തിക്കുന്നതിലും അപ്പുറമാണ്. അപ്പം ആ സ്നേഹം നാം പഠിച്ച കർത്താവ് നമ്മളുടെ എല്ലാ കാര്യങ്ങളിലും നമ്മളോട് സഹകരിച്ച് നിൽക്കുന്നു എന്ന് നാം പഠിക്കുമ്പോൾ ഈ ദൈവം തന്നെ നമുക്ക് സമീപസ്ഥനാണ്. അപ്പം ചൊവ്വാഴ്ചത്തെ പാഠത്തിലേക്ക് നാം വരുമ്പോൾ ദൈവം സമീപസ്ഥനാകുന്നുണ്ട്. ദൈവം നമുക്ക് സമീപസ്ഥനാണ്. എങ്ങനെയാണ്? സൂര്യ ചന്ദ്ര നക്ഷത്രാദികളെയെല്ലാം, അനന്തകോടി ഗ്രഹങ്ങളെയും, ഈ നക്ഷത്രങ്ങളെയെല്ലാം, അനന്തകോടി ഗ്രഹങ്ങളെയും അതിനുള്ളിലെല്ലാം ജീവജാലങ്ങൾ കൊണ്ട് നിറച്ച് നടത്തുന്ന ദൈവം നമ്മളെ ഓരോരുത്തരെയും പ്രത്യേകം ശ്രദ്ധിക്കുന്നു അല്ലേ. നമ്മൾ ഒരു നമുക്കൊരു അസുഖം വന്നാൽ നാം പ്രാർത്ഥിക്കുന്നു, ദൈവം പ്രാർത്ഥന കേട്ട് നമുക്ക് ഉത്തരം വരുന്നു. അപ്പോൾ ഈ ലോകം എന്ന് പറയുന്നത് ഈ ലോകം പോലെ അനേക ലോകങ്ങൾ, അനന്തകോടി ലോകങ്ങളുണ്ട്. അതിലുള്ള എല്ലാം സംരക്ഷിക്കുന്ന ദൈവം ഈ ഭൂമിയിലുള്ള അണുസമാനമായ ഒരു മനുഷ്യൻ്റെ പ്രാർത്ഥന പോലും കേൾക്കുവാൻ ശ്രദ്ധയുള്ളവനാണ്. അപ്പോൾ എങ്ങനെയാണ് ദൈവം തൻ്റെ ജനത്തെ പുലർത്തിയത്? തൻ്റെ ജനത്തെ മിസ്രയീം അടിമത്തത്തിൽ നിന്ന് വിടുവിച്ചു. മരുപ്രയാണ യാത്രയിൽ അവരെ കാത്തു പരിപാലിച്ചു. അവർക്ക് വേണ്ടി യെരിഹോം അതിൽ ഇടിച്ചു കളഞ്ഞു. ശത്രുക്കളെ അല്ലെ കീഴടക്കി കൊടുത്തു. സർവശക്തനായ ദൈവം അനന്ത വിദൂര ഗോളങ്ങളെയെല്ലാം തൻ്റെ അനന്തശക്തി കൊണ്ട് സൃഷ്ടിച്ചു. നാം വസിക്കുന്ന ഭൂമിയും അവൻ സൃഷ്ടിച്ചു. ഈ അത്ഭുത ദൈവം നമ്മുടെ ആത്മാക്കളോട് പോരാടുന്ന ദുഷ്ടശക്തിയെ തോൽപ്പിക്കുമെന്നാണ് പറയുന്നത്, കീഴടക്കി തരുമെന്നാണ് പറയുന്നത്. അപ്പോൾ 2 കൊരിന്ത്യർ 5:17, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി ആകുന്നു, പഴയത് കഴിഞ്ഞുപോയി, ഇതാ പുതുതായി തീർന്നിരിക്കുന്നു. അപ്പോൾ ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയായി തരും. അപ്പോൾ പഴയത് കഴിഞ്ഞുപോയി എന്ന് പറഞ്ഞാൽ എന്താണ്? അവൻ്റെ പഴയ മനുഷ്യനോ അല്ലെങ്കിൽ ജഡീക സ്വഭാവങ്ങൾ പരിപൂർണമായി നീക്കി, അവന് ഇല്ലാതായി. അപ്പോൾ പുതിയ സൃഷ്ടി എന്ന് പറഞ്ഞാൽ അവനെ സംബന്ധിച്ചിടത്തോളം അവനിൽ പുതിയ പ്രവർത്തനം, പുതിയ ലക്ഷ്യം, കർത്താവിനോടുള്ള പുതിയ ബന്ധം, പുതിയ മനോഭാവം ആദ്യമായ അവനിൽ ഉടലെടുക്കുന്നു. അതാണ് ഒരു പുതിയ സൃഷ്ടി. അപ്പോൾ പുതിയ സൃഷ്ടിയായി തീർന്നവൻ ന്യായവിധിയിൽ നിന്നും വിട്ടു നിൽക്കും, അവന് വിടുതലുണ്ടാകും. അപ്പോൾ പുതിയ ഒരാൾ പുതിയ സൃഷ്ടിയായാൽ അവന് പിന്നെ ന്യായവിധിയിൽ അവന് കുറ്റവാളിയായി നിൽക്കേണ്ടി വരുന്നില്ല. ദൈവവചനവും പരിശുദ്ധാത്മാവും അവൻ്റെ ഹൃദയത്തിൽ പ്രവേശിക്കുന്നു. അപ്പോൾ പുതിയ സൃഷ്ടി ആയെങ്കിൽ മാത്രമേ ദൈവവചനം അവൻ്റെ ഹൃദയത്തിലുള്ളൂ, പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനവുമുള്ളൂ. സങ്കീർത്തനം 139:15-18 ഭാഗത്ത്, ഞാൻ രഹസ്യത്തിൽ ഉണ്ടാക്കപ്പെടുകയും ഭൂമിയുടെ അതോ ഭാഗങ്ങളിൽ നിർമ്മിക്കപ്പെടുകയും ചെയ്തപ്പോൾ എൻ്റെ അസ്ഥി കൂടെ നിനക്ക് മറവായിരുന്നില്ല. ഞാൻ പിണ്ടാകാരമായിരുന്നപ്പോൾ നിന്റെ കണ്ണ് എന്നെ കണ്ടു. നിയമിക്കപ്പെട്ട നാളുകളിലൊന്നും ഇല്ലാതിരുന്നപ്പോൾ
അവയെല്ലാം നിന്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു. ദൈവമേ, നിന്റെ വിചാരങ്ങൾ എനിക്ക് എത്ര ഘനമായവ, അവയുടെ ആകത്തുകയും എത്ര വലിയത്, അവയെ എണ്ണിയാൽ മണലിനേക്കാൾ അധികം. ഇവിടെ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ആഴം, അതിൻ്റെ വീതി, അതിൻ്റെ വലിപ്പം ഒന്നും മനസ്സിലാക്കാൻ കഴിയുന്നില്ലെന്നാണ് പറയുന്നത്. ഇതുപോലെ തന്നെയാണ് ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെയും കരുതലിൻ്റെയും കാര്യങ്ങൾ എണ്ണാൻ തുടങ്ങിയാൽ, നമ്മുടെ ജീവിതത്തിൽ ദൈവം ചെയ്ത ഒരു നന്മയെക്കുറിച്ച് നാം എണ്ണിയൊന്ന് തുടങ്ങിയാൽ അത് മണലിനേക്കാൾ അധികമാണെന്ന് പറയുന്നു യെശയ്യാവ് 57:15. ഞാൻ ഉന്നതനും പരിശുദ്ധനുമായി വസിക്കുന്നു, താഴ്മയുള്ളവരുടെ മനസ്സിലും മനസ്താപമുള്ളവരുടെ ഹൃദയത്തിലും ചൈതന്യം വരുത്തുവാനും മനസ്താപവും മനോവിനയുമുള്ളവരോടുകൂടിയും വസിക്കുന്നു. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തു വസിക്കുന്നത് എവിടെയാണ്? മനസ്താപവും താഴ്മയും ഉള്ളവന് ഉള്ളിടത്ത് മാത്രമേ. എങ്ങനെയുള്ള ദൈവം? ഞാൻ ഉന്നതനാണ്, പരിശുദ്ധനുമാണ്. താഴ്മയുള്ളവരുടെ മനസ്സിലും മനസ്താപമുള്ളവരുടെ ഹൃദയത്തിലും ആണ് ദൈവം വസിക്കുന്നത്. ഇവിടെ നാം കാണുന്നത് ഉന്നതനും പരിശുദ്ധനുമായ ദൈവം മനസ്താപവും മനോവിനയും ഉള്ളവരുടെ കൂടെ വസിക്കുന്നു എന്നാണ്. യോഹന്നാൻ 17:23, നീ എന്നെ അയച്ചിരിക്കുന്നുവെന്നും നീ എന്നെ സ്നേഹിക്കുന്നത് പോലെ അവരെയും സ്നേഹിക്കുന്നുവെന്നും ലോകം അറിയുവാൻ നാം ഒന്നായിരിക്കുന്നത് പോലെ അവരെയും ഒന്നാകേണ്ടതിന് ഞാൻ അവരിലും നീ എന്നിലുമായി അവർ ഐക്യത്തിൽ തികഞ്ഞവരായിരിക്കേണ്ടതിന് തന്നെ. ഇന്ന് നമ്മളൊന്ന് നോക്കിയാൽ ഇത് ഈ വാക്യം ഒന്നുകൂടെ ഞാൻ വായിക്കാം. നീ എന്നെ അയച്ചിരിക്കുന്നു എന്നും നീ എന്നെ സ്നേഹിക്കുന്നത് പോലെ അവരെയും സ്നേഹിക്കുന്നുവെന്നും ലോകം അറിയുവാൻ നാം ഒന്നായിരിക്കുന്നത് പോലെ അവരെയും ഒന്നാകേണ്ടതിന് ഞാൻ അവരിലും നീ എന്നിലുമായി അവർ ഐക്യത്തിൽ തികഞ്ഞവരായിരിക്കേണ്ടതിന് തന്നെ. ഇതിനേക്കാൾ വലിയൊരു സുദൃഢ ബന്ധം, ഒരു ആന്തരിക അടുപ്പം വേറെ എവിടെയും നമുക്ക് കാണാനില്ല. കർത്താവായ യേശു ക്രിസ്തു തന്നെ ശിഷ്യന്മാരെ സ്നേഹിച്ചത്, പിതാവിനോട് അപേക്ഷിക്കുന്നത്, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്, അത്രമാത്രം സുദൃഢമായ ബന്ധമാണ് ദൈവം ഒരാളെ സ്നേഹിക്കുമ്പോൾ അവനുമായി ദൈവം ഉണ്ടാക്കിയെടുക്കുന്നത്. അവിടെ നമ്മുടെ മഹാദൈവത്തിൻ്റെ അതിശ്രേഷ്ഠ ശക്തി എന്നത് ആ ദൈവത്തിൻ്റെ മാഹാത്മ്യം സകല ബാഹ്യ ആകാശ വിദൂരതയും കടന്ന് നമ്മിൽ ഓരോരുത്തരുടെയും ജീവിതത്തിലെത്തുന്നു എന്നുള്ളതാണ്. അപ്പോൾ ദൈവത്തിൻ്റെ കരുതൽ സ്നേഹം എങ്ങനെയാണെന്നറിയാമോ? അതിശ്രേഷ്ഠ ശക്തി, ആ ദൈവത്തിൻ്റെ മാഹാത്മ്യം സകല ബാഹ്യ ആകാശ വിദൂരതയും. ദൈവം എവിടെയാണ് വസിക്കുന്നത്? സ്വർഗത്തിൽ എന്ന് മാത്രമേ അറിയുള്ളൂ, അതിൻ്റെ ദൂരം ഒന്നും നമുക്കറിയാൻ പാടില്ല. അത് ആ ബാഹ്യ ആകാശ ദൂരമെല്ലാം താണ്ടി നമ്മളുടെ ഓരോരുത്തരുടെ ഹൃദയത്തിൽ എത്തുന്നു. അവൻ തന്നെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും നമ്മെ രൂപാന്തരപ്പെടുത്തി പുനഃസൃഷ്ടിച്ച് പുതുതാക്കുമെന്ന് വാഗ്ദത്തം ചെയ്തിരിക്കുന്നു. അപ്പം നാം ഒരാൾ ദൈവത്തിലായാൽ അവൻ നമ്മെ പുനർസൃഷ്ടിക്കുമെന്നാണ് പറയുന്നത്. എങ്ങനെയാണ്? പുതുതാക്കും. അങ്ങനെയാണ് വാഗ്ദത്തം തന്നേക്കുന്നത്. അവൻ തൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും നമ്മെ രൂപാന്തരപ്പെടുത്തി പുനഃസൃഷ്ടിച്ച് പുതുതാക്കും. അതാണ് വാഗ്ദത്തം. കോടാനുകോടി നക്ഷത്ര മണ്ഡലങ്ങളെ സൃഷ്ടിച്ച് നടത്തുന്ന അതേ ദൈവം, അവനല്ലോ നാം ജീവിക്കുകയും ചരിക്കുകയും ഇരിക്കുകയും ചെയ്യുന്നത്? അപ്പോസ്തല പ്രവൃത്തി 17:28. അപ്പം ഈ കോടാനുകോടി നക്ഷത്ര മണ്ഡലങ്ങളെ സൃഷ്ടിച്ച, നക്ഷത്രങ്ങളല്ല നക്ഷത്ര മണ്ഡലങ്ങളെ സൃഷ്ടിച്ച് വഴി അതിനെ നടത്തുന്ന പരിപാലിക്കുന്ന അതേ ദൈവമാണ് അവനിനല്ലോ നാം ജീവിക്കുകയും ചരിക്കുകയും ഇരിക്കുകയും ചെയ്യുന്നത്. കർത്താവ് നമ്മിൽ പ്രവർത്തിക്കുന്നുണ്ട്. എങ്ങനെയൊക്കെയാണ് പ്രവർത്തിക്കുന്നേ? നമുക്ക് കർത്താവ് നമ്മിൽ പ്രവർത്തിക്കുമ്പോൾ നമുക്ക് പുതുഹൃദയം തരും, നമ്മുടെ പാപം പോക്കി നമ്മെ ശുദ്ധീകരിക്കും, ക്രിസ്തു യേശുവിൽ നമ്മെ പുതിയ സൃഷ്ടിയാക്കും. സർവശക്തിയുടെ ഉറവിടമായ നമ്മുടെ ദൈവം നമ്മെ സ്നേഹിച്ച് പരിപാലിച്ചുകൊണ്ട് നമ്മളെ എന്ത് ചെയ്യുമെന്നറിയാമോ? ദൈവത്തിൻ്റെ മക്കളാക്കി മാറ്റും. അതാണ് നമ്മെ പരിപാലിക്കുന്ന ദൈവത്തിൻ്റെ രീതി. കർത്താവ് നമ്മിൽ പ്രവർത്തിക്കുമ്പോൾ പുതുഹൃദയം തരുന്നുണ്ട്, പാപം പോക്കുന്നുണ്ട്, നമ്മെ പുതു സൃഷ്ടിയാക്കുന്നുണ്ട്. കർത്താവായ യേശുവിൻ്റെ സർവശക്തിയും ഉപയോഗിച്ച് നമ്മളെ മക്കളാക്കി തീർക്കും എന്ന് പറയുന്നുണ്ട്. ബുധനാഴ്ചത്തെ ഭാഗത്തിലേക്ക് വരുമ്പോൾ സുവിശേഷം, ന്യായവിധി, സൃഷ്ടിപ്പ്. ഒന്നാം ദൂതൻ്റെ ദൂത് എന്താണ്? ഒന്നാം ദൂതൻ്റെ ദൂത് എന്ന് പറയുന്നത് നിത്യ സുവിശേഷമാണ്. ന്യായവിധിയുടെ നാഴിക, സൃഷ്ടിതാവിനെ നമസ്കരിക്കുക, ഈ ആശയങ്ങൾ. കാരണം ഒന്നാം ദൂതൻ്റെ ദൂതിൽ വരുന്ന നിത്യ സുവിശേഷമുണ്ട്, ന്യായവിധിയുടെ നാഴികയുണ്ട്, സൃഷ്ടിച്ചവനെ നമസ്കരിക്കുക. നമ്മുടെ സൃഷ്ടിതാവിൻ്റെ മുമ്പിൽ ന്യായവിധികൾ ന്യായവിധിക്കായി നാം നിൽക്കുമ്പോൾ നമുക്ക് പ്രത്യാശ നൽകുന്നത് സുവിശേഷമാണ്. അപ്പോൾ ഒരു മനുഷ്യൻ അവന് ജീവിതത്തിൽ പ്രത്യാശ തരുന്നത് അവന് സുവിശേഷം ലഭിക്കുമ്പോഴാണ്. റോമർ 8:1,
അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. ജീവന്റെ ആത്മാവിന്റെ പ്രമാണം എനിക്ക് പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തുയേശുവിൽ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. അപ്പോൾ ശരിക്കും നാം പുതു സൃഷ്ടിയായി കഴിയുമ്പോൾ നമുക്ക് ഒരു ശിക്ഷാവിധിയും ഇല്ല എന്ന് പറയുന്നുണ്ട്. ജീവന്റെ ആത്മാവിന്റെ പ്രമാണം എനിക്ക് പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തുയേശുവിൽ സ്വാതന്ത്ര്യം ലഭിച്ചിട്ടുണ്ട്. അപ്പൊ ക്രിസ്തു ഒരു ജേതാവാണ്. ശരിക്കും പരിശുദ്ധാത്മ ശക്തിയിലുള്ള വിജയരഹസ്യം ക്രിസ്തുയേശുവിൽ ഉണ്ടെന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ട ഭാഗം. വീണ്ടെടുപ്പിന്റെ ശക്തിയെ വെളിപ്പെടുത്തുന്നുണ്ട്. പാപത്തിൽ നിന്ന് സ്വയത്തിൽ നിന്ന് നമുക്ക് പാപത്തിൽ നിന്നും സ്വയത്തിൽ നിന്ന് രക്ഷകനായ ക്രിസ്തുവിലേക്ക് പരിശുദ്ധാത്മാവിലേക്ക് നീതീകരിക്കപ്പെട്ടവർ തിരിയുന്നു. അപ്പോൾ ഒരു നീതീകരണം ആവശ്യമാണ്. ആ നീതീകരിക്കപ്പെട്ടവർക്ക് മാത്രമേ ഉള്ളൂ പാപത്തിൽ നിന്ന് ശിക്ഷാവിധിയിൽ നിന്നും വിടുതൽ. ഇന്ന് ഘോഷിക്കപ്പെടുന്ന കാലാന്ത്യ സത്യത്തിൻ്റെ കേന്ദ്രഭാഗം ഇന്ന് ലോകമെല്ലാവരും സുവിശേഷ യോഗങ്ങൾ നടത്തുന്നുണ്ട്, പല സഭാ വിഭാഗങ്ങളും നടത്തുന്നുണ്ട്. അതിൻ്റെ എല്ലാം കേന്ദ്ര സ്ഥാനം എന്ന് പറയുന്നത് യേശു ക്രിസ്തുവാണ്. ഇന്ന് ക്രിസ്ത്യാനിയുടെ ഇടയിലെ പരിണാമ സിദ്ധാന്തത്തിന് വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട് എന്ന് പറയാം. ദൈവത്തിൻ്റെ അടിസ്ഥാന സത്യങ്ങളായ സൃഷ്ടികർത്താവ് എന്നതും വീണ്ടെടുപ്പുകാരൻ എന്നതും ശരിക്കും കർത്താവിൽ വിശ്വസിക്കുന്നവർ ഘോഷിക്കുന്നുണ്ട്. എന്നാൽ ഇന്നത്തെ ലോകത്ത് യുവതലമുറയിൽ പരിണാമവാദ സിദ്ധാന്തത്തിന് കൂടുതൽ സ്ഥാനം കൊടുക്കുന്നുണ്ട്. എഫേസ്യർ 3:9 സകലവും സൃഷ്ടിച്ച ദൈവത്തിൽ അനാദികാലം മുതൽ മറഞ്ഞുകിടന്ന മർമ്മത്തിൻ്റെ വ്യവസ്ഥ ഇന്നതെന്ന് എല്ലാവർക്കും പ്രകാശിപ്പിക്കുവാനുമായി ഈ കൃപ നൽകിയിരിക്കുന്നു. അപ്പോൾ സൃഷ്ടിപ്പിൻ്റെ പാതയിൽ കർത്താവായ യേശു ക്രിസ്തു, അല്ലെങ്കിൽ ദൈവം സൃഷ്ടിച്ചു, ആ സൃഷ്ടിപ്പിൽ തന്നെ വീണ്ടെടുപ്പിൻ്റെ കൂടെ മർമ്മം ഉണ്ടായിരുന്നു. സൃഷ്ടിപ്പിൻ്റെ പദ്ധതിയിൽ വീണ്ടെടുപ്പിൻ്റെ പദ്ധതിയും ഉണ്ടായിരുന്നു. എല്ലാ ജാതികളെയും വീണ്ടെടുക്കുക എന്നതായിരുന്നു ദൈവത്തിൻ്റെ ഉദ്ദേശം. യേശുവിനെ സൃഷ്ടിതാവായും വീണ്ടെടുപ്പുകാരനുമായും ഗാഢമായി അന്യോന്യം ബന്ധിപ്പിച്ചിരിക്കുന്നു. സൃഷ്ടിതാവ് മാത്രമല്ല വീണ്ടെടുപ്പുകാരനും കൂടിയാണ്. എന്നാൽ പരിണാമവാദ പ്രകാരം കർത്താവിൻ്റെ സൃഷ്ടിതാവ് എന്ന പദവിയെ ചോദ്യം ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇന്ന് മനുഷ്യൻ വിശ്വസിക്കുന്നത് ഒരണുവിൽ നിന്നും പരിണാമം സംഭവിച്ച് ഇന്നത്തെ ആധുനിക മനുഷ്യൻ ഉണ്ടായി എന്നാണ്. അപ്പോൾ നമ്മൾ വിശ്വസിക്കുന്നത് കർത്താവ് ദൈവം നമ്മളെ സൃഷ്ടിച്ചു എന്നാണ്. അതുകൊണ്ട് സൃഷ്ടിതാവ് എന്ന ദൈവത്തിൻ്റെ പദവിയെ ചോദ്യം ചെയ്യപ്പെട്ടിട്ടുണ്ട്. പാപം, മരണം, കഷ്ടപ്പാട്, ക്രൂരത എന്നിവയിൽ നിന്നെല്ലാം നമ്മെ വീണ്ടെടുക്കുന്നത് യേശുവാണ്. ആ ദൈവത്തിൻ്റെ വീണ്ടെടുപ്പുകാരൻ എന്ന ആ പദവിക്ക് ഇന്നത്തെ പരിണാമവാദ സിദ്ധാന്തം മങ്ങലേൽപ്പിച്ചിട്ടുണ്ട്. റോമർ 5:19 ഏക മനുഷ്യൻ്റെ അനുസരണക്കേടിനാൽ അനേകർ പാപികളായി തീർന്നതുപോലെ ഏകന്റെ അനുസരണത്താൽ അനേകർ നീതിമാന്മാരായിത്തീരും. അപ്പോൾ ഏക മനുഷ്യൻ്റെ അനുസരണക്കേട്, ആദാമിൻ്റെ അനുസരണക്കേട്, ഏക മനുഷ്യൻ്റെ അനുസരണത്താൽ, അത് യേശു ക്രിസ്തുവിൻ്റെ അനുസരണത്താൽ, യേശു ക്രൂശിൽ മരിച്ചു, ആദാമിൻ്റെ ലംഘനത്താൽ പാപം കടന്നു വന്നതും യേശു എന്ന ഏകന്റെ മരണത്താൽ ജീവൻ ലഭ്യമാക്കുന്നതും ഇവിടെ ബന്ധപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ ആദാമും യേശുവും തമ്മിൽ അഭേദ്യമായ ബന്ധമുണ്ട്. അങ്ങനെ ഈ പാഠത്തിൻ്റെ അവസാന ഭാഗത്തേക്ക് നാം എത്തിയിരിക്കുന്നു. വ്യാഴാഴ്ചത്തെ ഭാഗം സൃഷ്ടിതാവ് ക്രൂശിന്മേൽ. നമ്മുടെ സൃഷ്ടിതാവിനെ നാം എത്രമാത്രം ഭയഭക്തി ബഹുമാനത്തോടെ കാണണമെന്ന് നമുക്കറിയാം. എന്നാൽ ആ സൃഷ്ടിതാവ് തന്നെ നമ്മുടെ വീണ്ടെടുപ്പുകാരനായിരിക്കുക എന്നത്, ശരിക്കും ഒരു സൃഷ്ടിതാവിനെ കാണേണ്ടത് വളരെയധികം ബഹുമാനത്തോടുകൂടിയാണ്. കാരണം നമുക്ക് ഈ ഭൂമിയിൽ സൃഷ്ടി തന്ന്. എന്നാൽ കർത്താവായ യേശു ക്രിസ്തു തന്നെ വീണ്ടെടുപ്പുകാരനായിരിക്കുക എന്ന് പറയുന്നത് കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ മഹത്വത്തെ വളരെയധികം വർദ്ധിപ്പിക്കുന്നുണ്ട്. നമ്മെ സൃഷ്ടിച്ച അതേ ദൈവം തന്നെയാണ് നമുക്ക് വേണ്ടി മരിച്ച് നമ്മളെ വീണ്ടെടുത്തത്. നമ്മുടെ വീണ്ടെടുപ്പുകാരൻ 1:26 നാം നമ്മുടെ സ്വരൂപത്തിൽ നമ്മുടെ സാദൃശ്യപ്രകാരം മനുഷ്യനെ ഉണ്ടാക്കുക എന്ന് കൽപ്പിച്ചു. 27:46 യേശു ഏലി ഏലി ലമ്മാ ശബക്താനി എന്ന് ഉറക്കം നിലവിളിച്ചു, എൻ്റെ ദൈവമേ എന്നെ കൈവിട്ടത് എന്ത് എന്നർത്ഥത്തിൽ. അപ്പോൾ ഇവിടെ എന്താ നാം കാണുന്നത്? ദൈവം നമ്മളെ സ്വരൂപത്തിൽ സൃഷ്ടിച്ചു, അത് ഏദൻ തോട്ടത്തിൽ നമ്മെ പാർപ്പിച്ചു. എന്നാൽ
ഈ ദൈവം തന്നെ പാപത്തിന് അടിമയായ മനുഷ്യരെ രക്ഷിക്കുന്നതിനായി കാൽവരിയിൽ ഏലി ഏലി ലമ്മ സമക്താനി എന്ന് ഉറക്കെ നിലവിളിച്ചു, എന്റെ ദൈവമേ എന്നെ കൈവിട്ടത് എന്ത് എന്ന്. ഇവിടെയാണ് ദൈവത്തെ ഭയപ്പെടേണ്ടതിൻ്റെയും അതിനപ്പുറം അവൻ്റെ മഹത്വം കൊടുത്ത് നമസ്കരിക്കേണ്ടതിൻ്റെയും ആവശ്യകത. കാരണം സൃഷ്ടിതാവായ ദൈവം നമ്മുടെ വീണ്ടെടുപ്പുകാരനായി ക്രൂശിൽ മരിച്ചത്. പാപച്ചെളിയിൽ നിന്ന് വീണ്ടെടുത്ത രക്ഷകനോട് നമ്മുടെ സമീപനം എപ്രകാരമായിരിക്കണം? നാം എവിടെയായിരുന്നു? പാപച്ചെളിയിൽ. അവിടെ നിന്ന് നമ്മെ വീണ്ടെടുത്ത രക്ഷകനോടുള്ള നമ്മുടെ സമീപനം എങ്ങനെയായിരിക്കണം? അതിൻ്റെ ഉത്തരം തന്നെയാണ് ഒന്നാം ദൂതൻ്റെ ദൂതിൽ പറയുന്നത്. വെളിപ്പാട് 14:7 അതിൻ്റെ ഉത്തരമാണ്: ദൈവത്തെ ഭയപ്പെട്ട് അവനെ മഹത്വം കൊടുപ്പീൻ, അവൻ്റെ ന്യായവിധിയുടെ നാഴിക വന്നിരിക്കുന്നു, ആകാശവും ഭൂമിയും സമുദ്രവും നീരുറുമകളും ഉണ്ടാക്കിയവനെ നമസ്കരിപ്പീൻ. അപ്പം നമ്മളെ സൃഷ്ടിച്ചവനും വീണ്ടെടുപ്പുകാരനുമായ യേശുവിനോടുള്ള നമ്മുടെ സമീപനം എങ്ങനെയാ? അവനെ ഭയപ്പെട്ട് അവൻ്റെ മഹത്വം കൊടുക്കണം. കാരണം അവൻ്റെ ന്യായവിധിയുടെ നാഴിക വന്നിരിക്കുന്നുണ്ട്, ആകാശവും ഭൂമിയും സമുദ്രവും നീരുറവുകളും ഉണ്ടാക്കിയവനെ നമസ്കരിപ്പീൻ. അപ്പോൾ അവൻ യേശുവിനെ ക്രൂശിക്കേണ്ടതിന് ആരാണ്? പീലാത്തോസ്. യേശുവിനെ ക്രൂശിക്കേണ്ടതിന് അവർ ഏൽപ്പിച്ചു കൊടുത്തു. അവൻ തന്നെ അവൻ്റെ ക്രൂശ് ചുമന്ന് കാൽവരിയിൽ തലയോടിടം എന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോയി. യേശുവിൻ്റെ ഇടവും വലവും രണ്ട് കള്ളന്മാരെ ക്രൂശിച്ചു. നസറയനായ യേശു യഹൂദന്മാരുടെ രാജാവെന്ന് മേലെഴുത്ത് പതിപ്പിച്ച എബ്രായ റോമ യവന ഭാഷകളിൽ അതിനെ എഴുതി. യേശുവിനെ ക്രൂശിച്ച ശേഷം പടയാളികൾ അവൻ്റെ വസ്ത്രം പങ്കിട്ടെടുത്തു, അവൻ്റെ അങ്കിക്ക് ചീട്ടിട്ടു. അമ്മയായ മറിയ യോഹന്നാനെ ഏൽപ്പിച്ചു, ദാഹിച്ചപ്പോൾ പുളിച്ച വീഞ്ഞു കൊടുത്തു. കർത്താവായ യേശു ക്രിസ്തു നിവർത്തിയായി എന്ന് പറഞ്ഞ് പ്രാണന് വിട്ടു. അവൻ്റെ വിലാപ്പുറത്ത് അവരെ കുത്തി. അവ ഇത്രയും പങ്കപ്പാടുകളേറ്റാണ് ഒരു മനുഷ്യനെ വീണ്ടെടുക്കുവാൻ ദൈവം കാൽവരി തിരഞ്ഞെടുത്തത്. കൊലോസ്യർ 1:16: സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും ദൃശ്യമായതും അദൃശ്യമായതും, സിംഹാസനങ്ങളാകട്ടെ കർത്തൃത്വങ്ങളാകട്ടെ വാഴ്ചകളാകട്ടെ അധികാരങ്ങളാകട്ടെ, സകലവും അവൻ മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടു, അവൻ മുഖാന്തരവും അവനായിട്ടും സകലവും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. ഇവിടെ ദൈവസ്നേഹത്തിൻ്റെ അതിശയ പ്രകടനം കാണാം. എന്താണെന്നറിയാമോ? സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും ദൃശ്യമായതും അദൃശ്യമായതും, സിംഹാസനങ്ങളാകട്ടെ കർത്തൃത്വങ്ങളാകട്ടെ വാഴ്ചകളാകട്ടെ അധികാരങ്ങളാകട്ടെ, സകലവും അവൻ മുഖാന്തരമാണ് ഉണ്ടായത്. അവൻ തന്നെയാണ് വീണ്ടെടുത്തത്. ഒന്നാം ദൂതൻ്റെ ദൂത എല്ലായിടവും വ്യാപകമായത് എന്നാണെന്നറിയാമോ? കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ ക്രൂശീകരണത്തിന് ശേഷമാണ് ഒന്നാം ദൂതൻ്റെ ദൂത എല്ലായിടത്തും വ്യാപകമായി പ്രസംഗിക്കപ്പെട്ടത്. ആകാശവും ഭൂമിയും സമുദ്രവും അവയിലുള്ളതൊക്കെയും ഉണ്ടാക്കിയ ദൈവം ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കാതെ ദാസരൂപമെടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. ഇത് ഫിലിപ്പിയർ 2:6-8 ഈ ഒന്നാം ദൂതൻ്റെ ദൂത് ലോകം മുഴുവനും വ്യാപകമായത് കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ മരണത്തോടാണ്. ആകാശവും ഭൂമിയും സമുദ്രവും അവയിലുള്ളതൊക്കെയും ഉണ്ടാക്കിയ ദൈവം ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കാതെ അവൻ ക്രൂശ് തിരഞ്ഞെടുത്തു, നമ്മളെയെല്ലാം രക്ഷിച്ചു. അപ്പോൾ സകല സ്വർഗീയ വാസികളും അവനെ നമസ്കരിക്കുന്നു. ഇന്ന് ഇതാണ് ആഹ്വാനം. ഒന്നാം ദൂതൻ്റെ ദൂതിൽ അവനെ നമസ്കരിപ്പീൻ, അതാണ് അവനോടുള്ള ആഹ്വാനം. അവൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട, അപ്പം ഈ ആഹ്വാനം നമ്മൾ കേട്ടു. പിയർ 2:6-8 ഒന്നുകൂടെ ഞാൻ വായിക്കാം. ഒന്നാം ദൂതൻ്റെ ദൂത് എല്ലായിടവും വ്യാപകമായത് കർത്താവിൻ്റെ ക്രൂശീകരണത്തിന് ശേഷമാണ്. ആകാശവും ഭൂമിയും സമുദ്രവും അവയിലുള്ളതൊക്കെയും ഉണ്ടാക്കിയ ദൈവം ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കാതെ ദാസരൂപമെടുത്ത മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. ഈ അനുസരണമുള്ള ദൈവത്തെ, ഈ ദൈവത്തെയാണ്, ഈ ത്യാഗവാനായ ദൈവത്തെയാണ് സകല സ്വർഗീയ വാസികളും അവനെ നമസ്കരിക്കുന്നു. അവൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട നമുക്കും നമ്മുടെ സൃഷ്ടിതാവിനെയും വീണ്ടെടുപ്പുകാരനുമായ ദൈവത്തെ നമസ്കരിക്കാം. അതിനെ ദൈവം തമ്പുരാൻ നമ്മെ സഹായിക്കട്ടെ. ആമേൻ. തൻ വരവിൻ ദിനം അത്ഭുതമാം ദിനം, രോഗ ദുഃഖാദികൾ മാറിടുമാ ദിനം. നമുക്കായൊരുക്കിയ അത്ഭുത ഭവനം,
കർത്തൻ വരവിനായൊരുങ്ങിടുക. നമോ